കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ അടിയിൽ ആവർത്തിച്ച് ഒരാൾ ഒരു പോസ്റ്റ് ഇങ്ങനെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിടുന്നതായി കണ്ടു. അതെവിടെയോ എഴുതി തയ്യാറാക്കി മനോഹരമാക്കിയ ശേഷം ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് എല്ലാ വീഡിയോകളുടെയും അടിയിലിടുകയാണ്. ഇത് ആവർത്തിച്ച് കണ്ടപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ അത് കട്ട് ചെയ്ത് അത് തരികയുണ്ടായി. അപ്പം ഞാനും അതൊന്ന് വായിച്ച് നോക്കി. അത് എഴുതിയിരിക്കുന്ന ആളിൻ്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് ജെയിംസ് എന്നുള്ളൊരു പേരുകാരനാകണമെന്നില്ല, ചിലപ്പോൾ ആകുകയും ചെയ്യാം. ഏതായാലും ഈ എഴുതിയിരിക്കുന്ന ആൾ സംഗിയോ ക്രിസംഗിയോ ആണ്. അത് ഈ അടുത്ത സമയത്തായിട്ട് ഈ എഴുത്തിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് ക്രിസംഗി തന്നെ ആകാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ അതിൻ്റെ ഒരു ഉത്തരം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കാണാനിടയായപ്പോൾ, എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രയാസം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജെയിംസ് എന്ന ആൾ സ്ഥിരമായി ഇടുന്ന വീഡിയോകളുടെ അടിയിൽ ഒരു കുറിപ്പായി ഒരു കമൻ്റായി എഴുതും. അനിൽ മുഹമ്മദെ, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ഹിന്ദുക്കളും ഞങ്ങളുടെ സഹോദരരായി കാണുന്ന മുസ്ലിങ്ങളുമാണ് ഞങ്ങളുടെ വർഗ്ഗക്കാർ. അല്ലാതെ അമേരിക്കയിൽ കിടക്കുന്ന മെക്സിക്കോയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി അല്ല ഞങ്ങളുടെ വർഗ്ഗക്കാർ. കലക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോളറ ഒക്കെ ബാധിച്ച് കാലുവഴിയെ കാഷ്ടിക്കുന്ന ആൾ ഈ മറ്റ് ഒരാളിനോട് അതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞങ്ങളാരും ഇങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എൻ്റെ പ്രിയപ്പെട്ട ജെയിംസെ അങ്ങയുടെ ഈ കുറിപ്പ്. ഈ പറയുന്ന ആളുകൾ അതിലൊരു മഹാഭൂരിപക്ഷം പേരും അയലത്തുകാരെ പോലും നോക്കാറില്ല എന്ന് മാത്രമല്ല, വൃദ്ധരായ മാതാപിതാക്കളെപ്പോലും വേച്ച് വേച്ച് പല വീടുകളിലും കിടപ്പുണ്ട് ഒറ്റയ്ക്ക്, എന്നിട്ട് കൂലിക്കാളിനെ വെച്ച് അവിടെ നോക്കുന്നുണ്ട്. അത് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളാണ്. ചില വിഭാഗത്തിൽപ്പെടുന്നവർ നമ്മൾ സാധാരണ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ മറ്റ് ചിലരൊക്കെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ അത് വളരെ കുറച്ച് പേർ സൗഹൃദവും കാശ് ചിലവാക്കാനും മറ്റൊരാളിനെ സഹായിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതേസമയം മറ്റ് ചില വിഭാഗക്കാർ അതിന് മെനക്കെടാറേയില്ല. അതിനെൻ്റെ ജെയിംസ് ഒരു ഉദാഹരണം നോക്കിയാൽ മതി. ഈ പറയുന്ന ഒരു വിഭാഗക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ റോഡിലൂടെ ഒരു ചായപീടിക കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കട കാണണമെങ്കിൽ, കുറഞ്ഞത് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ പറയും ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെന്ന്. ബാക്കിയുള്ളവരാരും വീട്ടിലുണ്ടാക്കി കഴിക്കാത്തതുകൊണ്ടല്ല, ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു ഇടമാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇത് യഥാർത്ഥത്തിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, 10 പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തനും കിട്ടരുത് എന്ന് ആഗ്രഹിച്ച് ആ ഉള്ളത് മുഴുവൻ നാഭിയിൽ താഴ്ത്തിക്കൊണ്ട് പണപ്പെട്ടിയുമായി വെള്ളം പൊങ്ങിയപ്പോൾ പെരയുടെ മുകളിലേക്ക് ഓടിക്കയറിയ ആളുകളെ നമ്മൾ ഈ ചേർത്തലയിലെ വെള്ളപ്പൊക്കത്തിന് കണ്ടു. ഇവിടെ ആലപ്പാട് കിടക്കുന്ന പാവപ്പെട്ടവന്മാരും അല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ വണ്ടിയും വള്ളവും കൊണ്ട് എന്ന് കേറപ്പച്ച കേറപ്പച്ച എന്ന് പറയുമ്പോൾ പെട്ടിയും കൊണ്ട് വരത്തില്ല പോടാ എന്നും പറഞ്ഞ് ഓടിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ രണ്ടാമത്തേത്, അവിടുത്തെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടപ്പോൾ കണ്ടൊരു കാര്യമുണ്ട് എൻ്റെ ജെയിംസെ. ഈ പറയുന്ന മക്കൾക്ക് സ്വന്തം അപ്പനും അമ്മയും വെള്ളത്തിനടിയിലായോ എന്ന് ചോദിക്കാൻ ആകെയുള്ളത് ഈ അപ്പൻ്റെ അമ്മയുടെ മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂ. അയലത്തെ വീട്ടുകാരുടെ പോലും നമ്പറില്ല. അതല്ല, നാട്ടിലുള്ള ആരുടെയും നമ്പറില്ല, ബന്ധുക്കളുടെ പോലും നമ്പറില്ല. ഇനി അഥവാ ഏതെങ്കിലും ബന്ധുക്കളോട് ചോദിച്ചാൽ ഈ രണ്ട് ചരക്കൂറ്റിയും വീട്ടിൽ കിടക്കുന്നത് ഏതവസ്ഥയിലാണെന്ന് പോലും അവർ തിരക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഇട്ടത് ഇതിന് തിരിച്ച് മറുപടി പറയിക്കാൻ വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോകുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞതുപോലെ ഇതുണ്ടായ സമയത്ത് എല്ലാവരും പലരെയും വിളിക്കും. അതുകൊണ്ടാണ് ഈ 10,000-ക്കണക്കിനാളുകൾ മുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ MLA നമ്മുടെ സജി ചെറിയാനൊക്കെ ഭയങ്കരമായി പൊട്ടിത്തെറിച്ച് വീഡിയോ ഇട്ടത്. ഒരു കണക്കുമില്ല, ആർക്കും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഏതെങ്കിലും അപ്പാപ്പന്മാരുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇത് പൊതുവഴിയല്ല, ആരും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചെടുത്താണ് വെള്ളം ഇടിച്ച് കയറി ചെന്നങ്ങ് അകത്തോട്ട് പോയത്. ഇനി അതിനേക്കാളും വലിയ പോര് കേൾക്കണോ? മുട്ടൻ ഗേറ്റും മതിലുമൊക്കെ, ഈ വയ്യാത്ത പ്രായമുള്ളവരാണെങ്കിൽ പോലും മതിലുമൊക്കെ കെട്ടി ഗേറ്റിൻ്റെ മുകളിൽ
കമ്പി ഇങ്ങനെ ശൂലം പോലെ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വെള്ളം പൊങ്ങിയപ്പം ഈ അപ്പാപ്പനും അമ്മാമ്മയും കൂടെ ചെയ്തെന്താണെന്നറിയാമോ? ഓടി വന്ന് ഗേറ്റങ്ങ് പൂട്ടി താക്കോലും കൊണ്ടങ്ങ് മേളിൽ കയറി. എന്ന് പറഞ്ഞാൽ അവർക്കാകെ അവരുടെ മുതൽ പൂട്ടി വെക്കാൻ മാത്രമേ അറിയൂ, വേറെ അയൽപക്കവുമായി യാതൊരു ബന്ധവുമില്ല, സാമൂഹ്യ ബന്ധം തീരെ കുറവാണ് എൻ്റെ ജെയിംസെ. സത്യത്തിൽ ഒന്ന് പഠിച്ചു നോക്കണം, ബാക്കിയുള്ള സമൂഹങ്ങളിൽ അങ്ങീ ഉന്നം വെക്കുന്ന മുസ്ലിം സമൂഹത്തിലൊക്കെ അത് വളരെ കൂടുതലാണ്. സഹോദര ബന്ധം, സഹോദരങ്ങളെ സഹായിക്കൽ, അയൽപ്പക്കത്തുള്ളവരെ സഹായിക്കൽ, അവർക്ക് വായ്പ കൊടുക്കൽ, അവർക്ക് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കൽ. ഇത് ജെയിംസ് എനിക്ക് തോന്നുന്നത് പ്രസവിച്ച് അന്നങ്ങാണ്ട് തന്നെ പാളയിൽ കയറി വിദേശ രാജ്യത്തെങ്ങാണ്ട് പോയതാണ്. ഈ നാടിനെ കുറിച്ച് യാതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെ എന്തായാലും താക്കോലി പൂട്ടി അപ്പാപ്പനും അമ്മാമ്മയും കയറിപ്പോയി. വള്ളക്കാർ വന്നിട്ട് അവൻ്റെ വള്ളത്തിൻ്റെ അടിയിൽ ഈ കൊമ്പ് കൊണ്ട് കയറും. ഈ കൊമ്പ് എന്തിനാ വെച്ചിരിക്കുന്നതെന്നറിയാമോ? കാക്ക അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് കാഷ്ടിക്കാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ കാക്ക പോലും കാഷ്ടിക്കരുതെന്നാണ് നിർബന്ധം. അവസാനം ഈ താക്കോലി ചോദിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അമ്മയെടുത്തെറിയും. ഇത് ഓടിച്ചെന്ന് കയ്യെ പിടിച്ചോണ്ട് വന്നാണ് ഈ ഗേറ്റ് തുറക്കുന്നത്. മുങ്ങിപ്പോയി. ആ സൈസ് ചരക്കും കുറ്റികളെ എത്രയോ പേരെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ജെയിംസ് ഇത് പറയുന്ന കേൾക്കുമ്പം നമുക്ക് വല്ലാതെ ചിരി വരും. എന്നെപ്പോലെയുള്ള ഒരാളിനോടൊന്നും ഇങ്ങനെ പറയരുത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പേരും വീടും സഹിതം വെച്ച് പറഞ്ഞുകളയും ജെയിംസെ. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാമോ? എന്നാൽ താങ്കൾക്ക് താങ്കളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന തൻ്റെ വംശത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയും ഹിന്ദുവുമാണോ താങ്കളുടെ സഹോദരൻ, അതോ ഉഗാണ്ടയിലും യമനിലും കിടക്കുന്ന ഊരും പേരും അറിയാത്ത ഏതോ മുസ്ലിമാണോ താങ്കളുടെ സഹോദരൻ? താങ്കൾ ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാമോ സത്യസന്ധമായി? എൻ്റെ ജെയിംസെ, ഇതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം ഈ പറയുന്ന ജെയിംസ് പറയുന്ന അയൽപ്പക്കക്കാരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സ്നേഹിതരായി കാണുന്ന വിശ്വാസം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോകണം, സ്കൂളുകളിൽ പോകണം, കോളേജുകളിൽ പോകണം. അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ ഏതൊക്കെ സമുദായത്തിൽപ്പെട്ടവരുണ്ടെന്ന് അന്വേഷിക്കണം. എത്ര അയൽക്കാരെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് തിരക്കണം. അങ്ങനെ എവിടെയെങ്കിലുമുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ വേണ്ട, വീട്ടുകാരെ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാമല്ലോ. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ജെയിംസെ, ഇത്തരം പരിപാടികൾക്കൊക്കെ വരുമ്പോൾ പൊങ്ങച്ചവും കൂരിത്തണ്ടും കിബിറും കാണിച്ച് ഇങ്ങനെ പൊങ്ങച്ചക്കാരെ പോലെ നടക്കുന്നതല്ലാതെ സ്വന്തം വിശ്വാസത്തിൽപ്പെട്ടവരെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? വേറെ സ്വന്തം വിശ്വാസത്തിൽപ്പെടുന്ന വേറൊരു വിഭാഗത്തിലെ ആളുകളെ അവരുടെ ഒരു കല്യാണമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മതപരമായ സംഗതികളിലൊരു പ്രമുഖ സ്ഥാനമോ നൽകുമോ? സത്യം പറഞ്ഞാൽ എത്രയോ മ്ലേച്ഛവും മോശവുമാണ് അതിൻ്റെ ആന്തരിക സ്ഥിതി. പിന്നെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇന്നലെ തന്നെ നോക്കിയപ്പോൾ ഒരു ചെറിയ കാഴ്ച കണ്ടു. ആ കാഴ്ച കാണിച്ചാൽ ഈ വിഷയത്തിന് ഒരു പരിഹാരമാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് വേറൊന്നുമല്ല, ദാണ്ടെ ആ കാഴ്ച ഒന്ന് കാണാം. എന്റെ ഭർത്താവ് ആരനെ കാണാൻ വന്നു. ഒരു വാഴക്കുടിക്കകത്ത് പോയിട്ട് ചീഞ്ഞ് പോയതായിരുന്നു. അത് മുട്ടിന് വെളിയിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് പുത്രന്മാരുണ്ട്. ഞാൻ തൊഴിലുറപ്പിലൊക്കെ പൊങ്ങർക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. അറിയാതെ ലോട്ടറി കച്ചവടമായിരുന്നു. സാറിനെ കണ്ടുള്ള കാര്യം പറഞ്ഞതിലൊന്നും തോന്നില്ല. ഒരു വീൽ ചെയർ, ഫോർ വീലില്ല വണ്ടി, അതേണ്ടായിരുന്നു കച്ചവടം. ഉമ്മൻചാണ്ടി സാർ കൊടുത്തൊരു വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ ജോലി ചെയ്ത പൈസ മുഴുവൻ കൊടുത്തത് നന്നാക്കി അവസാനം വീൽചെയറിലെയും ദുഷ്ടത്തറവാഹനെയും വികലാംഗത്തെ ഓടിക്കുന്ന സ്കൂട്ടർ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. സ്വയം തൊഴിൽ ചെയ്ത് പുള്ളി ചെയ്തിരിക്കുക ഓടിക്കുന്ന ഒരു സ്കൂട്ടർ. ഞാൻ അതിനുവേണ്ടി ഇവിടെ അടുത്ത എന്റെ രണ്ട് പിന്നെ ഒരു കാര്യങ്ങളെന്താ ഒരു വണ്ടി, അത് അഡ്രസ് മേടിച്ചു. വണ്ടി എന്ന് പറഞ്ഞ ഒരു ഈ നാല് വീല് പഠിപ്പിച്ചൊരു സ്കൂട്ടർ, നാല് വീലുള്ള സ്കൂട്ടർ.
മക്കള് രണ്ടുപേരും ഞാനും ജോലി ചെയ്യുന്നുണ്ട് സാറേ, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, വീട്ടിൽ പണിക്ക് പോകും. കണ്ടോ, ഇദ്ദേഹത്തിന്റെ പേര് യൂസുഫ് അലി. ഇദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. പുള്ളി ഈ ആളുകൾക്ക് സഹായം കൊടുത്തത് മംഗോളിയക്കാർക്കും സൗദി അറേബ്യക്കാർക്കും യമൻകാർക്കും ഒന്നുമല്ല. പുള്ളി കൊടുത്തത് പുള്ളിക്ക് അറിയാവുന്ന അയലത്തുള്ള മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്കാണ്. പുള്ളി കൊടുക്കുന്നതിൻ്റെ പത്തിലൊന്ന് കൊടുക്കുന്ന ഒരാളെ ഒന്ന് കാണിക്കാവോ? ജെയിംസിൻ്റെ പേരിൻ്റെ ഇനത്തിലൊന്ന് കാണിക്കാവോ? കാണിക്കാവോ? എന്താ പിന്നെ ഉത്തരം വേണ്ടത് ജെയിംസിന്? അതുകൊണ്ട് ഈ സൈസ സംഗതിയും കൊണ്ട് ഈ വഴിക്ക് ഇറങ്ങരുത്. ഇതൊന്നും വിറ്റുപോവില്ല. ഇതൊക്കെ ഏതെങ്കിലും ഈ പറയുന്ന കാസ ഗ്രൂപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവിരുദ്ധ ഗ്രൂപ്പുകളിൽ നിന്നോ വിദ്വേഷ ഗ്രൂപ്പുകളിൽ നിന്നോ പൊക്കിക്കൊണ്ടുവരുന്ന സാധനം കൊണ്ടൊന്നും ഈ വഴിക്ക് വരരുത്. സാമൂഹ്യ സൂചികയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും പരിശോധിച്ചാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, ആളുകളെ സഹായിക്കാത്ത, യാതൊരു ഉപകാരവും സ്വന്തം വിഭാഗത്തിൽപ്പെടുന്നവനോടോ സ്വന്തം രക്തബന്ധത്തിനോട് പോലും കാണിക്കാത്തവന്മാർ ഏറ്റവും കൂടുതലുള്ളത് ജെയിംസേ. അതുകൊണ്ട് മോൻ ചെല്ല് കേട്ടാ, മോൻ ചെല്ല്, ചെന്ന് ഇത് വേറെ എവിടെങ്കിലും ഇറക്ക്. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.